എല്ലാവർക്കും ബിടെക് മാത്തമാറ്റിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടെക്നിക്കൽ മാത്തമാറ്റിക്സിലെ അതായത് പോളിടെക്നിക് ലെക്ചറർ എക്സാമിന് വേണ്ടി അതുപോലെയുള്ള കോമ്പറ്റിറ്റീവ് എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ടെക്നിക്കൽ മാത്തമാറ്റിക്സ് എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഓഫ് വീഡിയോസ് ഉണ്ട്. അതിനകത്ത് സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന ടോപ്പിക് നമ്മൾ മുമ്പ് കവർ ചെയ്തിട്ടുള്ളതാണ്. പോളിടെക്നിക് ലെക്ചറർ എക്സാമിനെ ബേസ് ചെയ്തിട്ടുള്ള ആ സിലബസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചോളൂ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻസ് ടു എക്സ് മൈനസ് വൈ പ്ലസ് വൺ ഈക്വൽ ടു സീറോ ആൻഡ് വൈ ഈക്വൽ ടു ടു എക്സ് മൈനസ് ഫോർ ഈസ്. ഈ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മളോടിവിടെ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ ലൈൻ 2x minus y plus 1 equal to 0 ആണ്. രണ്ടാമത്തെ ലൈൻ y equals 2x minus 4 എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ലൈനും ഒരേ ഫോർമാറ്റിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ y യും കൂടെ പുറത്തോട്ട് കൊണ്ടുവരികയാണ്. അപ്പോൾ 2x minus y minus 4 equal to 0 എന്ന് വന്നു അല്ലേ. അതായത് ഇപ്പോൾ രണ്ട് ലൈൻസ് ഉണ്ട്, 2x minus y plus 1 equal to 0 യും 2x minus y minus 4 equal to 0 യും. ഇത് രണ്ടും പാരലൽ ലൈൻസ് ആണ് അല്ലേ. കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിലെ എക്സിന്റെ കോയഫിഷ്യന്റ് ഇതിന്റെ എക്സിന്റെ കോയഫിഷ്യന്റ് സെയിം ആണ്, ഇവിടുത്തെ വൈയുടെ കോയഫിഷ്യന്റ് ഇവിടുത്തെ വൈയുടെ കോയഫിഷ്യന്റ് സെയിം ആണ്, അതുകൊണ്ട് പാരലൽ ആണ്. അപ്പോൾ രണ്ട് ലൈൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്തായിരുന്നു പാരലൽ ലൈൻസിന്റെ? സി വൺ മൈനസ് സി ടു ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോർമുല അല്ലേ. എല്ലാവരും ഓർക്കുന്നുണ്ട് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇവിടെ ഇതാണ് സി വൺ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ സി ടു ആയിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തുവരും ആൻസർ? മോഡുലസ് മൈനസ് ഫോർ മൈനസ് വൺ അല്ലേ, ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇതാണ് എ, ഇതാണ് സോറി ഇതാണ് ബി. ഓക്കെ, അപ്പോൾ ടു സ്ക്വയർ പ്ലസ് മൈനസ് വൺ സ്ക്വയർ എന്ന് വരും. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക്? മൈനസ് ഫൈവ് ബൈ റൂട്ട് ഫൈവ് എന്ന് വരും അല്ലേ. മൈനസ് ഫൈവ് ബൈ റൂട്ട് ഫൈവ് എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈവ് ബൈ റൂട്ട് ഫൈവ് എന്ന് എഴുതാം. നമുക്ക് മോഡുലസ് മാറ്റി കഴിഞ്ഞാൽ നെഗറ്റീവ് വാല്യൂ ഉണ്ടാവില്ല. ദെൻ ഫൈവ് ബൈ റൂട്ട് ഫൈവിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? റൂട്ട് ഫൈവ് എന്ന് എഴുതാൻ പറ്റും അല്ലേ. റൂട്ട് ഫൈവ് ക്യാൻസൽ ചെയ്ത് വന്നിട്ട് അപ്പോൾ റൂട്ട് ഫൈവ് ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലൈൻസ് എന്ന് പറയുന്ന ഫോർമുല നിങ്ങൾ ഓർത്ത് വയ്ക്കാം. റൂട്ട് ഫൈവ് ആണ് ഇതിലെ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇവിടുത്തെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് എ ലൈൻ വിത്ത് വൈ ഇന്റർസെപ്റ്റ് ടു ഈസ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ, ലൈൻസ് ഇല്ല, ലൈൻ ത്രീ എക്സ് മൈനസ് ടു വൈ ഈക്വൽ ടു സിക്സ്, ദെൻ ഇറ്റ്സ് എക്സ് ഇന്റർസെപ്റ്റ് ഈസ്. ഒരു ലൈൻ നമുക്ക് തന്നിട്ടുണ്ട്. എങ്ങനത്തെ ലൈനാണ് തന്നേക്കണേ? ത്രീ എക്സ് മൈനസ് ടു വൈ ഈക്വൽ ടു സിക്സ് എന്ന് പറയുന്ന ഒരു ലൈൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള മറ്റൊരു ലൈനിൻ്റെ വൈ ഇന്റർസെപ്റ്റ് ടു ആണെന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ഇന്റർസെപ്റ്റ് എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്കറിയാം ത്രീ എക്സ് മൈനസ് ടു വൈ ഈക്വൽ ടു സിക്സ് എന്ന് പറയുന്ന ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? എക്സിൻ്റെ വൈൻ്റെയും കോയഫിഷ്യൻസ് ഇന്റർചേഞ്ച് ചെയ്യില്ല അല്ലേ. കോയഫിഷ്യൻസ് ഇന്റർചേഞ്ച് ചെയ്യുക, ടു എക്സ് കൊടുക്കുക, എക്സിന് കോയഫിഷ്യൻ്റ് ഓഫ് വൈ കൊടുക്കുക. ഇവിടെ വൈ എന്ന് പറഞ്ഞ കോയഫിഷ്യൻ്റ് ടു ആണ്, അത് കൊടുക്കുക. പിന്നെ വൈയുടെ കോയഫിഷ്യൻ്റ് വൈക്ക് എക്സിൻ്റെ കോയഫിഷ്യൻ്റ് കൊടുക്കുക. അപ്പോൾ ത്രീ വൈ കൊടുക്കുക. പിന്നെ നടുക്ക് ഇവിടെ പ്ലസ് മൈനസ് ആയിരുന്നു, സൈൻ അത് എന്താക്കി മാറ്റാം, പോസിറ്റീവ് ആക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് കെ. ഇതാണ് പെർപെൻഡിക്കുലർ ലൈൻ അല്ലേ. ത്രീ എക്സ് മൈനസ് ടു വൈ ഈക്വൽ ടു സിക്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈൻ ഇതാണ്. നിങ്ങൾക്ക് ഇവിടെ പ്ലസ് കെ ഈക്വൽ ടു സീറോ എന്ന് എഴുതാട്ടോ. എങ്ങനെ വേണമെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിന് കെയുടെ വാല്യൂ നിങ്ങൾക്ക് കണ്ടുപിടിക്കുന്നതനുസരിച്ച് മാറി കിട്ടുന്നു മാത്രം. ഓക്കെ, എനിവേ, അപ്പോൾ നമുക്ക് വേണ്ടത് എന്താണ്? ഇനി ഇന്റർസെപ്റ്റ് ഓഫ് വൈ ഇന്റർസെപ്റ്റ്, ഈ ലൈനിൻ്റെ വൈ ഇന്റർസെപ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ വൈ ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യുക? നമ്മൾ ഇതിന് ഇന്റർസെപ്റ്റ് ഫോമിലേക്ക് ഒന്ന് മാറ്റി വെക്കുക. ടു എക്സ് ബൈ കെ, കെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതിയേ. ത്രീ വൈ ബൈ കെ ഈക്വൽ ടു വൺ എന്ന് വരും അല്ലേ. ഇനി ഇവിടുത്തെ എക്സിന്റെ താഴെ വരുന്നതാണ് എക്സ് ഇന്റർസെപ്റ്റ്, വൈയുടെ താഴെ വരുന്നതാണ് വൈ ഇന്റർസെപ്റ്റ്. ഇവിടെ എക്സിന്റെ താഴെ എന്താ വന്നേക്കുന്നത്? ഈ ടൂവും കൂടെ താഴെ താഴോട്ട് കൊണ്ടുവരണം കേട്ടോ. എക്സ് ബൈ കെ ബൈ ടു ഇതാണ് എക്സ് ഇന്റർസെപ്റ്റ്, പ്ലസ് വൈ ബൈ കെ ബൈ ത്രീ ഇതാണ് വൈ ഇന്റർസെപ്റ്റ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വൈ ഇന്റർസെപ്റ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. എത്രയാ? കെ ബൈ ത്രീ എന്ന് പറയുന്നത് ടു ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ കെ എത്രയായിരിക്കും? സിക്സ് ആയിരിക്കില്ലേ. ഇനി അങ്ങനെയാണെങ്കിൽ എക്സ് ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? എക്സ് ഇന്റർസെപ്റ്റ് കെയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. എന്താ കെ? കെ എന്ന് പറഞ്ഞാൽ സിക്സ്, സിക്സ് ബൈ ടു ദാറ്റ് ഈസ് ഈക്വൽ ടു ത്രീ അല്ലേ. അപ്പോൾ എക്സ് ഇന്റർസെപ്റ്റ് എന്താണ്? ത്രീ ആണ്. ആൻസർ വളരെ സിമ്പിൾ ആയില്ലേ? ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരിക.
എഡിറ്റ് ചെയ്യാം. അവിടുത്തെ കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെ വരും? 2x + 3y = 6 എന്ന് തന്നെയാണ് ഇവിടുത്തെ ലൈനിന്റെ പെർപെൻഡിക്കുലർ ലൈനിന്റെ ഇക്വേഷനും കിട്ടുക. അതും നിങ്ങൾ ഓർത്തു വെച്ചോളൂ. അപ്പൊ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. പെർപെൻഡിക്കുലർ ലൈനിന്റെ എക്സ് ഇന്റർസെപ്റ്റ് കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. ദ ലൈൻസ് a+2b × x + a-3b × y = a-b for different values of a and b passes through the point whose coordinates are. ഇത് എയ്ക്കും ബിക്കും ഡിഫറെൻറ്റ് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ലൈൻസ് കിട്ടും. ആ ലൈൻസ് പാസസ് ത്രൂ ഡിഫറെൻറ്റ് പോയിന്റ്സ് പാസസ് ത്രൂ എ പോയിന്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഈ രണ്ട് ലൈനും കൂടെ പാസ് ചെയ്യുന്ന പോയിന്റ്. ഇത് രണ്ട് ലൈൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ വിശ്വസിക്കില്ല അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ ആ എക്സും വൈയും കൂടെ ബ്രാക്കറ്റിനകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ a+2bx + ay-3by പിന്നെ ഈ എയും ബിയും കൂടെ ഞാൻ പുറത്തോട്ട് കൊണ്ടുവരുന്നു -a+b = 0 എന്ന് വരില്ലേ. ഇതിനകത്ത് എ ഒന്ന് കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്ത് നോക്കിയാൽ നിങ്ങൾ a × x + എ വരുന്നത് എവിടെയാണ്? ഇതെവിടെയാണ് അല്ലേ. പിന്നെ എ വരുന്നത് -1, പിന്നെ പ്ലസ് ബി ഒന്ന് കോമൺ ആയിട്ട് എടുത്ത് നോക്കിയേ 2x - 3y + 1 അല്ലേ = 0 എന്ന് വരും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ട് ലൈൻസിൻ്റെ ഇക്വേഷൻ കാണാനുണ്ടോ? ഒന്ന് x + y - 1, പിന്നെ ഒന്ന് 2x - 3y + 1 = 0. ഈ രണ്ട് ലൈൻസും കൂടെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പോയിന്റ് കോമൺ പോയിന്റ് കിട്ടും. അപ്പോൾ ഒന്ന് സോൾവ് ചെയ്ത് നോക്കിക്കേ. ഇവിടെ 2x - 3y + 1 = 0 എന്ന് പറയുന്ന ലൈൻ ഉണ്ട്, പിന്നെ x + y - 1 = 0 ആണ്. അപ്പോൾ നിങ്ങൾ അതിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്തോരും 3x + 3y - 3 = 0 എന്ന് വരില്ലേ. ഇനി ആഡ് ചെയ്താൽ മതി, സിമിലർ ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ -3y + 3y കൂടെ ക്യാൻസൽ ആയിപ്പോ. അപ്പോൾ 5x - 2 = 0 എന്ന് കിട്ടും അല്ലേ. ദാറ്റ് ഈസ് ഫ്രം ദസ് 5x = 2 എന്ന് എഴുതാം. x = 2/5 എന്ന് കിട്ടും അല്ലേ. എക്സിന്റെ വാല്യൂ 2/5 ആണ്. എക്സിന്റെ വാല്യൂ 2/5 ആയിട്ട് എത്ര ഓപ്ഷൻസ് ഒന്നും നോക്കിക്കേ. ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലേ. അപ്പൊ അത് എഴുതിയാൽ മതി ആൻസർ. ഇനി നമുക്ക് വൈയുടെ ആ ഒരു കോർഡിനേറ്റും കൂടെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ അതിന് നമുക്ക് ഈ ഒരു ഇക്വേഷൻ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ y = എന്തെന്ന് വരും? -1 അപ്പുറത്തോട്ടുണ്ട്. അപ്പൊ 1 വരും, 1 - x എന്ന് വരും അല്ലേ. അപ്പൊ 1 - 2/5 എന്താ വരിക? 3/5 തന്നെയല്ലേ. അപ്പോൾ 2/5, 3/5 തന്നെയാണ് ആൻസർ. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കി വയ്ക്കാം അടുത്ത ക്വസ്റ്റ്യൻ. നോക്കിക്കോളൂ ക്വസ്റ്റ്യൻ നമ്പർ 4. ദ സ്ലോപ്സ് ഓഫ് ദ ലൈൻസ് മേക്സ് എൻ ആംഗിൾ. സ്ലോപ്സ് ഓഫ് ദ ലൈൻ വിച്ച് മേക്സ് എൻ ആംഗിൾ 45° വിത്ത് ദ ലൈൻ 3x - y = -5. 3x - y = -5 എന്ന് പറയുന്ന ലൈനും മറ്റൊരു ലൈനും കൂടെ ഉണ്ടാക്കുന്ന ആംഗിള് 45° ആണെന്നാണ് പറയുന്നത്. അതായത് രണ്ട് ലൈൻസ് ഇങ്ങനെ ഇന്റർസെക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന ആംഗിള് 45° ആണെന്നാണ് പറയുന്നത്. അപ്പൊ രണ്ട് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുമ്പോൾ ആംഗിള് കണ്ടുപിടിക്കാനുള്ള ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ടാൻ തീറ്റ = (m2 - m1)/(1 + m1, m2) അല്ലെ. ഇതായിരുന്നു ആ ഫോർമുല അല്ലെ. ഇവിടെ തീറ്റ എന്ന് പറഞ്ഞാൽ എത്രയാന്ന് തന്നിട്ടുണ്ട് നമുക്ക്? 45° ആണ് തന്നിട്ടുണ്ട് അല്ലെ. ഇനി വേറൊരു ലൈൻ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആ ലൈനിന്റെ ഇക്വേഷൻ എന്താണ്? 3x - y = -5 എന്നാണ് ആ ലൈനിന്റെ ഇക്വേഷൻ. ഇതിനകത്ത് സ്ലോപ്പ് കണ്ടുപിടിക്കാലോ നമുക്ക്. ഈ ലൈനിന്റെ സ്ലോപ്പ് സപ്പോസ് m1 ആണെന്ന് വിചാരിക്കൂ. m1 എന്താ വരിക? -a/b ആണ് സ്ലോപ്പ് അല്ലെ. -a/b ദാറ്റ് ഈസ് -3/-1 ദാറ്റ് ഈസ് ഈക്വൽ ടു 3 എന്നല്ലേ സ്ലോപ്പ് കിട്ടുക. അപ്പൊ ആ വാല്യൂസ് ഒക്കെ നിങ്ങൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്? ഒന്ന് പ്രോസസ് ചെയ്ത് നോക്കിക്കുക. നിങ്ങൾ ടാൻ 45° ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡുലസ് m2 നമുക്കറിയില്ല, m1 നമുക്കറിയാം 3 ആണ്, ഡിവൈഡഡ് ബൈ 1 + 3 m2 അല്ലെ. ഇങ്ങനെ വരും. ടാൻ 45 എന്ന് പറഞ്ഞാൽ 1 അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു മോഡ് (m2 - 3)/(1 + 3m2) എന്ന് കിട്ടും. ശരിയല്ലേ. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. മോഡുലസ് കളയുമ്പോൾ നമുക്ക് ഇവിടെ +(-1) ഒക്കെ എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു (m2 - 3)/(1 + 3m2) ഓക്കെ. +1 എടുത്തിട്ട് -1 എടുത്തിട്ടും ആൻസർ കണ്ടുപിടിക്കണം. അപ്പൊ +1 എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക നോക്കിക്കേ?
1 plus 3 m2 3 m1 plus 3 m2 3 m1 plus 3 m2 equals 3 minus 1 2 m2 equals minus 4 m2 equals minus 2 m2 minus 2 value കിട്ടുന്നുണ്ട്. അപ്പോൾ മൈനസ് ടു സ്ലോപ്പ് ആയിട്ട് വരുന്ന എത്ര ഓപ്ഷൻസ് ഉണ്ട്? ഒരു ഓപ്ഷനേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇത് തന്നെയായിരിക്കും ഇതിന്റെ ആൻസർ. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, ആ എം വണ്ണും കൂടെ ഒന്ന്, സോറി എം ടുവിന്റെ നെക്സ്റ്റ് വാല്യൂ കൂടെ ഒന്ന് കണ്ടുപിടിക്കാം. നമ്മൾ പ്ലസ് വൺ എടുത്തിട്ടാണ് ഈ ഇക്വേഷൻ എടുത്തത് അല്ലെ. അതേപോലെ മൈനസ് വൺ എടുത്ത് കഴിഞ്ഞാൽ എന്താ വരിക നോക്കി, മൈനസ് 1 plus 3 m2 ദാറ്റ് ഈസ് ഈക്വൽ ടു എം ടു മൈനസ് 3 എന്ന് വരും. മൈനസ് 1 minus 3 m2 ഈക്വൽ ടു എം ടു മൈനസ് 3. അപ്പോൾ നമുക്ക് ആ 3 m2 പുറത്തോട്ട് കൊണ്ടുവരാം, ഈ 3 പുറത്തോട്ടും കൊണ്ടുപോകാം. അപ്പോൾ 3 minus 1 equals m2 minus plus 3 m2 that is 2 is equal to 4 m2 m2 equal to 2 by 4 which is equal to 1 by 2 എന്ന് കിട്ടും അല്ലെ. അപ്പോൾ കറക്റ്റ് ആണ്, എം ടു മൈനസ് 2 എം ടു 1 by 2 വരുന്ന ഓപ്ഷൻ എ തന്നെ ഉള്ളൂ അല്ലെ. അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്, നോക്കി വെക്കണം. അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ദ ഇക്വേഷൻ ഓഫ് വൺ of the lines parallel to 4x minus 3y equal to 5 at a unit distance from the point minus 1 minus 4 is, അതായത് ഈ ലൈനിന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. 4x minus 3y equal to 5 ന് പാരലൽ ആയിട്ടുള്ള ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെയായിരിക്കും? 4x minus 3y equal to k ആയിരിക്കും അല്ലെ. നമുക്ക് കോൺസ്റ്റന്റ് മാത്രം മാറ്റിയാൽ മതി. അപ്പൊ അങ്ങനത്തെ എത്ര ഓപ്ഷൻസ് ഉണ്ടെന്ന് നോക്കിക്കേ. 4x മൈനസ് 3y വരുന്നത് ഇതല്ല, ഇതല്ല. ഓപ്ഷൻ ബിയും ഓപ്ഷൻ എയും സാറ്റിസ്ഫൈ ചെയ്യില്ല. പക്ഷേ ഓപ്ഷൻ സിയും ഓപ്ഷൻ ഡിയും അതുപോലെ തന്നെയാണ് അല്ലെ. 1 plus 3 1 minus 3 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ആ പോയിന്റ് കണ്ടുപിടിക്കണം, കെ എന്ന് പറഞ്ഞാൽ ആ വാല്യൂ കണ്ടുപിടിക്കണം. ഇതിനകത്ത് എന്താ തന്നേക്കുന്നത്? അപ്പൊ നമുക്ക് ഈ ഒരു ഇക്വേഷനെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ട് മാറ്റാം. 4x മൈനസ് 3y മൈനസ് കെ ഈക്വൽ ടു 0 എന്ന് എഴുതാം. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താണ്? ഈ പോയിന്റിൽ നിന്ന്, അല്ലെങ്കിൽ ഈ ലൈനിൽ നിന്ന്, ഇതൊരു ലൈൻ ആണെങ്കിൽ ആ ലൈനിൽ നിന്ന് -1 -4 എന്ന് പറയുന്ന പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് യൂണിറ്റ് ആണ്, അതായത് 1 ആണ് ഡിസ്റ്റൻസ് എന്നാണ് തന്നേക്കുന്നത് അല്ലെ. 1 distance ആണ് എന്നാണ് തന്നേക്കുന്നത്. യൂണിറ്റ് ഡിസ്റ്റൻസ് ആണ് ഈ പോയിന്റും ഈ ലൈനും തമ്മിൽ എന്ന് തന്നേക്കുന്നത്. അപ്പൊ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിന്റ് ആൻഡ് എ ലൈൻ, ആ ഫോർമുലയാണ് നമ്മളോട് ഉപയോഗിക്കേണ്ടത്. എന്തായിരുന്നു ഫോർമുല? ഡി ഈക്വൽ ടു മോഡുലസ് എ എക്സ് 1 plus BY1 plus C / √ a² + b² ഈ ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇതിനകത്ത് x1 y1 എന്ന് പറയുന്നതാണ് ഈ പോയിന്റ് അല്ലെ. -1 -4 എന്ന് പറയുന്നതാണ് x1 y1 എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടാം? യൂണിറ്റ് ഡിസ്റ്റൻസ് ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ 1 = എന്ന് പറഞ്ഞാൽ നമുക്ക് എഴുതാം. ഇവിടെ 4 x1 പകരം 4 × x1 പകരം -1 -3 × y1 പകരം -4 - k / √ 4² + 3² അല്ലെ. എന്തുവരും? ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കിക്കേ. കെയുടെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് നമുക്ക് വേണ്ടത്. 1 = -4 + 12 - k / √ 4² = 16 + 3² = 9 √ 25 വരും. 5 ആണ് കിട്ടുക. ദാറ്റ് ഇംപ്ലൈസ് 1 = 8 - k/5 എന്ന് വരും അല്ലെ, മോഡുലസ്. അപ്പൊ ഈ 5 നമുക്ക് ഇങ്ങോട്ട് ക്രോസ് ചെയ്യാം. 5 = |8 - k| എന്ന് വരും. അപ്പോൾ പ്ലസ് ഓർ മൈനസ് വാല്യൂ എടുക്കണം, അതുകൊണ്ട് നമുക്ക് 2 values ഇവിടെ കിട്ടും. +5 = 8 - k എന്ന് വരും അല്ലെ. അപ്പോൾ ഈ k നെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം. k = 8. ഈ പ്ലസ് ഓർ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ഓർ പ്ലസ് ആവും, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ നമുക്ക് k വാല്യൂ ഇവിടെ എന്താ കിട്ടുക നോക്കി, 8 + 5 കിട്ടും, 8 - 5 കിട്ടും അല്ലെ. 8 + 5 എന്ന് പറയുമ്പോൾ 13 ആണ് വരിക, 8 - 5 എന്ന് പറയുമ്പോൾ 3 ആണ് വരിക. നമ്മുടെ ഓപ്ഷനിൽ 3 ആണുള്ളത്, പക്ഷെ കെയുടെ വാല്യൂ ആണ് 3. ശ്രദ്ധിക്കണേ, ഇനി അവിടെ നിന്ന് അങ്ങോട്ട് ശ്രദ്ധിക്കണം നിങ്ങൾ. കെയുടെ വാല്യൂ ആണ് 3 അല്ലെ. നമ്മുടെ ലൈൻ എങ്ങനെയാണ്? 4x - 3y - k എന്ന് പറഞ്ഞാണ് ലൈൻ ഇരിക്കുന്നത് അല്ലെ. നമ്മൾ എടുത്തേക്കുന്ന ഇക്വേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ്. അപ്പോൾ പ്ലസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കെയുടെ വാല്യൂ വേറെയാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ കെ എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0 എന്ന് വരും. നോക്കി ഏതാ ഓപ്ഷൻ? 4x - 3y - 3 = 0. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒരു ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ സി, അതുകൊണ്ട് അത് തെറ്റിപ്പോരുത്, കറക്റ്റ് ആയിട്ട് ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു വീഡിയോയിലെ 6-ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നോക്കുക,
the equation of the line, which is such that the portion of the line segment intercepted between the coordinate axis is bisected at 4 and minus 3. എന്നുവെച്ചാൽ എന്താണ്, നമുക്ക് ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ആ ലൈനിന്റെ ഇക്വേഷൻ സപ്പോസ് നമുക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, പക്ഷെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആ ലൈനിനെ കോർഡിനേറ്റ് ആക്സിസിന്റെ ഇടയിൽ ബൈസെക്ട് ചെയ്യുന്ന പോയിന്റ് ആണ് 4 മൈനസ് 3 അല്ലെ. അതായത് ദ പോർഷൻ ഓഫ് ദിസ് ലൈൻ സെഗ്മെന്റ് ബിറ്റ്വീൻ ദ കോർഡിനേറ്റ് ആക്സിസ് ഇസ് ബൈസെക്റ്റഡ് അറ്റ് ദ പോയിന്റ് 4 ആൻഡ് മൈനസ് 3 എന്ന് വെച്ചാൽ സപ്പോസ് നമുക്ക് ഈ ഒരു പോയിന്റ് എ ആയിട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുക, ഈ ഒരു പോയിന്റ് ബി ആണെങ്കിൽ ഈ എ സീറോ എന്ന് പറയുന്ന പോയിന്റിന്റെയും സീറോ ബി എന്ന് പറയുന്ന പോയിന്റിന്റെയും മിഡ് പോയിന്റ് ആയിരിക്കും, ബൈസെക്റ്റിംഗ് പോയിന്റ് ആയിരിക്കും 4 3 എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മിഡ് പോയിന്റ് ഫോർമുല യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, 0 + a/2 എന്ന് പറയുന്നത് 4 ആണെന്നും കിട്ടും, അതുപോലെ തന്നെ b + 0/2 എന്ന് പറയുന്നത് -3 ആണെന്നും കിട്ടും. a = 8 ആണെന്ന് മനസ്സിലാവും, b = -6 ആണെന്ന് മനസ്സിലാവും. ഇനി നമുക്കിപ്പോ എന്താ വേണ്ടത്, ആ ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കുകയാണ് വേണ്ടത് അല്ലെ. അപ്പൊ ഇന്റർസെപ്റ്റ് ഫോർമുല ആണ് നമ്മൾ ആ ലൈനിന്റെ ഇക്വേഷൻ ഇപ്പൊ എടുത്തിരിക്കുന്നത്, കാരണം എയും ബി ഒക്കെ ആണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ x/a + y/b = 1 എന്നുള്ള ഫോർമുല ആണ് ഇപ്പൊ നമ്മൾ ലൈനിന്റെ ഇക്വേഷൻ എടുത്തിരിക്കുന്നത്. എയും ബിയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, x/8 + y/-6 = 1 എന്ന് വരും അല്ലെ. ഓക്കെ, ദെൻ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, x/8 - y/6 = 1 എന്ന് എഴുതാം. ഇനി ഇവിടെ ഒന്ന് ക്രോസ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും നോക്കിക്കേ, 6x - 8y = 48 എന്ന് കിട്ടില്ലേ. ഇനി 2 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3x - 4y = 24 എന്ന് കിട്ടുമല്ലോ. അപ്പൊ 3x - 4y = 24 ആണ് ഇവിടുത്തെ ലൈനിന്റെ ഇക്വേഷൻ, 3x - 4y = 24. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, അത്യാവശ്യം ക്വസ്റ്റ്യൻസ് നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്തിട്ട് പോവാ. ഓക്കെ, മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.